സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് സഖറിയ 8:1-8 വരെ പറയുകയാണ്, പ്രവാചകന്മാരുടെ അധരങ്ങളിലൂടെ അരുൾ ചെയ്യപ്പെട്ട ജീവനുള്ള ദൈവത്തിന്റെ ജീവനുള്ള വചനം, അത് ശ്രവണപുടങ്ങളിൽ മുഴങ്ങുക മാത്രമല്ല, അത് ജീവസോടെ ഉൾക്കൊള്ളുകയും ചെയ്യണം. ദൈവത്തിന്റെ വചനങ്ങൾ തുകൽ ചുരുളികളിൽ അടങ്ങുന്നതല്ല, ജീവിത ദർശനമായി അത് മാറണം, ജീവിതോന്മുഖമായി മാറണം, തലമുറ തലമുറയായി പകർന്നൊഴുകണം. ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ പ്രവാചകരിലൂടെ ദൈവം അരുൾ ചെയ്തതൊക്കെയും നാം കൈയേറ്റുവാങ്ങാൻ വിസമ്മതിക്കുന്നുവെന്ന്. ദൈവവചനമെന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ ഒരു വിശുദ്ധ ഗ്രന്ഥകാരന് ഉണ്ടാകുന്ന ആവേശം മാത്രമല്ല, ഇൻസ്പയർഡ് പേഴ്സണൽ ഇൻസ്പയർഡ് റൈറ്റിംഗ്, അത് ദൈവനിവേശിതമായ ഒരു ജീവിത പരമ്പര തന്നെയായി മാറുന്നു. ത്രദീസിയോ, കയ്യേൽക്കൽ. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടതുപോലെ മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യേൽപ്പിക്കപ്പെടുന്ന കാര്യം, ദൈവവചനത്തോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നുവെന്നത് അത് നല്ലതായാലും ചീത്തയായാലും അതിൻ്റെ പ്രതിബിംബനം നമ്മിൽ ഉടലാർന്നിരിക്കുമെന്ന് നാം കാണുകയും ചെയ്തു. ഇന്ന് സങ്കീർത്തനം 102 ഇതുപോലെ തലമുറകളിലേക്ക് പകരുന്ന ഒരു ദൈവിക പരിശീലനത്തെ നാം കാണുന്നുണ്ട്. ഒരു വ്യക്തിയുടെ ജീവിതാവസ്ഥകളിൽ ദൈവം ഇടപെടുന്ന വഴികൾ അവൻ വ്യക്തിപരമായി അറിയുകയാണ്. പിന്നെ അതൊരു ദേശത്തിൻ്റെ ആകെ അനുഭവമായി അവൻ വായിച്ചെടുക്കുകയും ചെയ്യുന്നു, ഒരു ജനത്തിൻ്റെ ആകെ. എന്ന് മാത്രമല്ല, ഇനിയും ജനിക്കാനിരിക്കുന്ന തലമുറകൾ ഈ സ്തുതി പാഠങ്ങൾ ഏറ്റുപാടുമെന്ന് സങ്കീർത്തകൻ പറയുന്നു. കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിച്ച ലിറ്റർജിക്കൽ ജനറേറ്റിവിറ്റി എന്നൊരു ആശയം തന്നെയാണിത്. നമ്മുടെ ആരാധനാക്രമങ്ങളുടെ, ദൈവിക ശുശ്രൂഷയുടെ ദീപ്തമാനങ്ങൾ നാം വരും തലമുറകളിലേക്ക് പകർന്നുകൊടുത്ത് അവരിൽ ദൈവികമായ ഒരു ജീവൻ ഉരുവാക്കുന്നത് പോലെ, ഇതാണ് യഥാർത്ഥത്തിൽ ആരാധനാക്രമ പാരമ്പര്യം. ഇന്ന് കാവൽ മാലാഖമാരുടെ തിരുനാളാണ്. വിശുദ്ധ ജെറോം ഓർമ്മിപ്പിക്കും പോലെ, ദൈവം ഓരോ മനുഷ്യാത്മാവിനും കൽപ്പിക്കുന്ന വ്യക്തിപരമായ ശ്രദ്ധയുടെ അടയാളമാണ് ഓരോ വ്യക്തിക്കും നൽകപ്പെടുന്ന ഓരോ കാവൽ ദൂതനെന്നത്. അത് മനുഷ്യാത്മാവിൻ്റെ, മനുഷ്യൻ്റെ അന്തസ്സിനെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. ഫ്രാൻസിസ് പാപ്പ ഈ കാവൽ ദൂതന്മാരെ വിളിക്കുന്നത് നമ്മുടെ വഴിക്കൂട്ടുകാരെന്നാണ്, ഫെല്ലോ ട്രാവലേഴ്സ്. ആരും ഒറ്റയ്ക്കായിട്ടല്ല മുന്നേറുന്നതെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ആരും ഒറ്റയ്ക്കായി പോകുന്നില്ല. അതിനാൽ ഈ കാവൽ ദൂതന്മാർ പകർന്നു തരുന്ന ദൈവിക പ്രേരണകളോട് നാം മല്ലിടരുതെന്നും പാപ്പ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ വഴികളിൽ നമ്മെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരെ നിയോഗിച്ചിരിക്കുകയാണ്. സങ്കീർത്തനം 91 പുറപ്പാട് 23:20. ഇന്ന് സഖറിയ 10 കാര്യങ്ങൾ പറയുന്നുണ്ട്. അരുളപ്പാടുകൾ സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്തുവെന്ന് പറഞ്ഞുകൊണ്ട്, ഉഗ്രപ്രതാപികളായ മാലാഖമാരുടെ അധീശനാണ് സൈന്യാധീശൻ. അത് ദൈവത്തിൻ്റെ അപ്രാപ്യതയെ ഉണർത്തുന്നൊരു രൂപകമാണ്. നാം കുറച്ചുനാൾ മുമ്പ് ധ്യാനിച്ചിരുന്നു, ദേവാലയവുമായി ബലികളുമായി ബന്ധപ്പെട്ടാണ് ഈ ചിന്ത ഉടലെടുക്കുന്നതെന്ന് മനസ്സിലാക്കണം. അപ്രാപ്യമായി ഉയരത്തിൽ വസിക്കുന്ന അതിപരിശുദ്ധനായ ദൈവം. എന്നാൽ ഇന്നലെ നാം കണ്ട എസക്കിയേൽ പ്രവാചകന്റെ ഗ്രന്ഥമുണ്ടല്ലോ, അത് സൈന്യങ്ങളുടെ കർത്താവെന്ന് ദൈവത്തെ ഒരിക്കലും വിളിക്കുന്നില്ല. ദേവാലയം നശിപ്പിക്കപ്പെട്ട് ബാബിലോണിൽ പ്രവാസിയായി കഴിയവെയാണ് എസക്കിയേലിന്റെ പ്രവചനം. തന്റെ ജനം ചിതറിപ്പോയ ദേശങ്ങളിലൊക്കെയും അവരോടൊപ്പം ഇറങ്ങി നടന്ന് ദേവാലയത്തിൽ നിന്നിറങ്ങി വന്ന ദൈവത്തിന്റെ കുറിയാണ് എസക്കിയേലിൽ. എന്നാൽ അതിനുശേഷം വന്ന രണ്ടാം ദേവാലയത്തിന്റെ കാലത്തുള്ള സഖറിയ, ഹഗായ് പ്രവാചകർ വീണ്ടും ഈ പ്രയോഗം എടുത്ത് പ്രയോഗിക്കുന്നുണ്ട്, സൈന്യങ്ങളുടെ കർത്താവെന്ന്. അഗ്നിമയന്മാരും അരൂപികളുമായ ഉന്നത വൃന്ദം മാലാഖമാരുടെ പടപ്പുറപ്പാടുകൾ പോലെ അവർ ദേശത്തിന്റെ കാവൽക്കാരാണല്ലോ, മുഖ്യദൂതന്മാർ. എന്നാൽ എസക്കിയേലിന്റെ ലേപനം പുരട്ടി നാം ഈ പ്രയോഗത്തെ വായിച്ചാൽ അത് നമ്മുടെ കൂടെ വരുന്ന മാലാഖമാരുടെ വൃന്ദങ്ങളാണെന്ന് മനസ്സിലാക്കാനാണ് കൂടുതൽ എളുപ്പം. കാവൽ ദൂതന്മാരുടെ സൈന്യത്തിന്റെ അതീശനായ കർത്താവ്. ഇന്ന് സുവിശേഷത്തിൽ നാഥൻ പറഞ്ഞു തുടങ്ങുന്നത് എളിയവരെയും കുഞ്ഞുങ്ങളെയും കുറിച്ചാണ്. അവർക്ക് ആർക്കും ഒരു ഇടർച്ചയുണ്ടാക്കരുതെന്നും അവരുടെ മനസ്സിനെ വ്യസനിപ്പിക്കരുതെന്നും, കാരണം അവരുടെ ദൈവദൂതന്മാർ ദൈവമുഖം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് എന്ന്. തന്റെ നാമത്തിൽ ഒരു കുഞ്ഞിനെ സ്വീകരിക്കുക എന്നും നാഥൻ ഇവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നാം മുൻപൊരിക്കൽ ധ്യാനിച്ചിട്ടുള്ളതുപോലെ സൈന്യങ്ങളുടെ കർത്താവ് യഹോവേ ശബാവോത്ത് എന്ന ധാരണയെ മാറ്റിമറിച്ചുകൊണ്ടാണ് ദൈവനാമം ക്ഷേം എന്ന ധാരണ ശക്തിപ്പെടുന്നത്. ദൈവസാന്നിധ്യത്തിന്റെ പരിമളവും ദൈവിക വാഗ്ദാനങ്ങളുടെ കുറി പോലെയുമാണ് ദൈവത്തിന്റെ നാമം. കുഞ്ഞുങ്ങൾ, പൈദിയ, അത് എളിയ മനുഷ്യരെ കുറിക്കുന്ന പദമാണ്. നിങ്ങൾ ശിശുക്കളെ പോലെയാകുവിനെന്ന് നാഥൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ ആധ്യാത്മിക ശിശുത്വത്തിന്റെ വേദപാരംഗതയായ കൊച്ചുത്രേസ്യ ഈ ചെറുവഴി, കുറുക്കുവഴി നമുക്ക് പെട്ടെന്ന് പറഞ്ഞു തരികയും ചെയ്യും. മുഖ്യദൂതന്മാരുടെ തിരുനാളിൽ നാം കാണുകയായിരുന്നു, രക്ഷയിലേക്ക് ചരിക്കുന്നവർക്ക് ദൈവിക ശുശ്രൂഷ ചെയ്യാൻ നിയുക്തരായ അരൂപികളാണ് മാലാഖമാരെന്ന്. ലൈത്തുർഗിക നൗമാത. ഇന്നലെ ശ്രീഹ ഫിലിപ്പിയോട് പറഞ്ഞതും അത് തന്നെയാണ്. പരസ്പരം താങ്ങായി, തണലായി, സാന്ത്വനമായി, ആശ്വാസമായി, കരുതലായി നാം ദൈവാത്മാവിൽ പണിതുയർത്തപ്പെടുന്ന കൂട്ടായ്മയായി മാറണമെന്ന്. കൊയിനോണിയ നൗമാറ്റോസ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കൂട്ടുവട്ടങ്ങളും ആരാധനയുമെല്ലാം ആത്മീയതയുടെ ഗാഢാലിംഗനത്തിന് നിന്നുകൊടുക്കണമെന്ന് പറയുന്നത്.
അങ്ങനെ കാവൽമാലാഖമാർ ദൈവത്തെ ആരാധിക്കേണ്ടതെങ്ങനെയെന്നും ദൈവവുമായി കൂട്ടു നടക്കേണ്ടതെങ്ങനെയെന്നും നമ്മെ പഠിപ്പിക്കുന്നു വേർഷിപ്പ് ആൻഡ് കമ്മ്യൂണിയൻ. ഇന്ന് ഈശോ എളിയവരെ, അതായത് കുഞ്ഞുങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് പോലും മത്തായിയുടെ സുവിശേഷത്തിൽ സഭയ്ക്ക് നൽകുന്ന നിർദ്ദേശങ്ങളുടെ പശ്ചാത്തലത്തിലാണെന്ന് മറക്കരുത്. സഭയാണ് ഈ ആത്മീയമായ ദൈവിക കൂട്ടായ്മ. യഥാർത്ഥത്തിൽ മാലാഖമാർ ഇപ്രകാരം നമ്മുടെ മാനുഷിക അന്തസ്സിനെയും അതിൽ നിറവേറേണ്ട ദൈവിക പദ്ധതികളെയും കുറിച്ച് തന്നെയാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഉടലില്ലാത്ത മാലാഖമാർ ഉടലുള്ള നമ്മെ പഠിപ്പിക്കുന്നു ഉടലിനെ മഹത്വമണിയിച്ച് ഉയർപ്പേറ്റാനുള്ള വഴികൾ തേടാൻ ക്രിസ്തുവിലൂടെ. വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാൻ്റെ ഡ്രീം ഓഫ് ഗെറോണ്ടിയസ് എന്നൊരു വിഖ്യാതമായ കവിതയുണ്ട്. ഗെറോണ്ടിയസ് എന്ന ഒരുവൻ തൻ്റെ ആത്മാവും കാവൽ മാലാഖയും തമ്മിലുള്ള സംഗമത്തെ ദർശനം കാണുകയാണ്. മാലാഖ അത്ഭുതം കൂറി നിൽക്കുകയാണ്. മനുഷ്യന് ദൈവം ചാർത്തി നൽകിയ നിറവുകളോർത്ത് ഇന്നലെ സഖറിയ രണ്ടിൽ നമ്മൾ കണ്ടതുപോലെ മാലാഖ പറയുന്നു, എ ഷിഫ്റ്റിംഗ് പാർട്ടിക്കലേർഡ് സീൻ. മനുഷ്യർ നിറങ്ങൾ മാറി മറിയുന്ന ഒരു ക്യാൻവാസ് പോലെയാണ്. ചിലപ്പോൾ ദുഃഖം, ചിലപ്പോൾ സന്തോഷം, ചിലപ്പോൾ തകർച്ച, ചിലപ്പോൾ ഉയർച്ച, അങ്ങനെയൊക്കെ നിരവധി വൈരുദ്ധ്യങ്ങളുടെ ഒരു കളിക്കളമായി മനുഷ്യൻ മാറുന്നു. എ മാൻ സ്ട്രേഞ്ച് കോമ്പോസിറ്റ് ഓഫ് ഹെവൻ ആൻഡ് ക്ലേ. മനുഷ്യൻ ഭൂസ്വർഗങ്ങളുടെ വിചിത്ര മേളനമാണ്. എങ്ങനെയാണ് മാനവദൂതന്മാർക്ക് ഇതൊക്കെ ഗ്രഹിക്കാനാകുക? മണ്ണും മെണ്ണും കലർന്ന ഇവരെ, അവർക്ക് ഉയരുള്ള കാലമത്രയും അവർക്ക് തുണ പോകണം, അവരെ പരിപാലിക്കണമെന്ന് ദൈവം ആ മാലാഖമാരെ ഏൽപ്പിച്ചതുകൊണ്ട് മാത്രമല്ലയോ ഇതൊക്കെ അടുത്തു കാണാനായിട്ട് അവർക്ക് സാധിച്ചത്? ദൈവകാരുണ്യത്തിന്റെ ഈ നേർക്കാഴ്ചകളെ. ഉന്നതരായ സെറാഫുകൾക്ക് പോലും അത് ഉൾക്കൊള്ളാനാകില്ല. കാവൽ മാലാഖയ്ക്ക് മാത്രമേ അറിയാനും സ്നേഹിക്കാനും സാധിക്കൂ ഇത്ര വില നൽകി മോചിപ്പിച്ച ഈ മനുഷ്യനെ. മോർ ദാൻ ദ സെറാഫ് ഇൻ ഹിസ് ഹയസ്റ്റ് പ്ലേസ് ദ ഏഞ്ചൽ ഗാർഡിയൻ നോസ് ആൻഡ് ലവ്സ് ദ റാൻസംഡ് റേസ്. ഇന്നലെ ശ്ലീഹ ഫിലിപ്പിയരോട് പറഞ്ഞത് ഇതിനോട് ചേർത്ത് വായിച്ചു നോക്കാം. നാം പരസ്പരം ആശ്വാസവും പരിപാലനവും പരിപോഷണവും നൽകുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ പരസ്പരം കാവൽ മാലാഖമാരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. Thank you.